ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സ് ഒക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പൊ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാം ക്രാഫ്റ്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള ഒരു 20-ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് മെയിനായിട്ട് കുട്ടികൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം കുട്ടികൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങൾ 5th-ലും 6th-ലും പഠിക്കുന്നവരാണ്, ഞങ്ങളെ കയ്യിൽ പെയിൻറ് ഇല്ല, അതുപോലെ പേപ്പർ വെച്ചിട്ടും ക്രേ പേപ്പർ വെച്ചിട്ടൊക്കെ ക്രിസ്മസ് ട്രീ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വലിയ ആൾക്കാർക്ക് അപ്പം അത്ര തൃപ്തി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോർമൽ ഇടുന്ന ഒരു ടൈമിലിടാതെ ഞാൻ കുറച്ച് നേരത്തെ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കട്ടിയുള്ള ഒരു പേപ്പർ, ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലുള്ള ചട്ടയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മളൊരു കോൺ ഷേപ്പിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് കോൺ ആക്കിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ഒരു കോൺ ആക്കി കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ ഒരു ഭാഗം ബാക്കിയുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ടേബിളിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്രേ പേപ്പറാണ്. ഈ ഒരു വലിയൊരു ഷീറ്റിന് 5 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് കളേഴ്സിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഗ്രേ പേപ്പർ ഇങ്ങനെ കുറച്ചൊരു വീതിയിലുള്ള ഒരു റിബൺ പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ല, ഏകദേശം നമുക്കൊരു സ്ക്വയർ രൂപത്തിലെത്തുന്ന കുറച്ച് പീസുകളായിട്ട് കിട്ടിയാൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു നടുക്ക് നമ്മളൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ പെൻസിലോ വെച്ചിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അകത്തോട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പൂ പോലെ ഇങ്ങനെ കിട്ടുമല്ലോ. ആദ്യം നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ ഒരു ഏകദേശം ഒരു നടുക്ക് ഇങ്ങനെ ആ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിലൂടെ ഇങ്ങനെ ആ ഹോളാക്കിയിട്ട് ഇങ്ങനെ കീറി കളയരുത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പേപ്പറിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുറച്ചധികം പേപ്പേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഫ്ലവർ പോലെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് ആ ഒരു കോൺ ഷേപ്പിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഫെവിക്കോളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പേപ്പേഴ്സ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ മേലെ ആയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ താഴോട്ടാകാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫെവിക്കോളായിരുന്നു യൂസ് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ടൊക്കെ കിട്ടുന്നുണ്ട്, കാരണം പേപ്പറാണല്ലോ. പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കോണ് കുറച്ചൊരു കവറിൻ്റെ ഒരു കോട്ടിംഗ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ ടൈപ്പ് ഒരു കട്ടിയുള്ള പേപ്പർ നോക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്തടുത്ത് തീരെ ഗ്യാപ്പില്ലാതെ ഒട്ടിക്കാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇളകി പോവുകയാണ്. കാരണം അത്രയും ടൈം എടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ കുറയണം നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ല, ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഈ കോണ് മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്യാനാണെങ്കിലും അതുപോലെ ആ ഒരു ഫ്ലവർ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാനൊക്കെ ഭയങ്കര ഈസി തന്നെയാണ്. നമ്മൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പേപ്പേഴ്സ് കൊണ്ട് ഇങ്ങനെ ഫ്ലവേഴ്സും ഇങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ഫോൾഡ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളിങ്ങനെ അതിൽ ടൈം എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു കോണ് മുഴുവനായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു മേലുള്ള ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കുറച്ചൊരു ചെറിയ ചെറിയൊരു പീസാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു ഭംഗി കിട്ടും. പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ അടുത്തടുത്ത് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും, അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു മേലെ ഞാൻ 2-3 എണ്ണം കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീയുടെ മേലെ ചെയ്യുന്ന പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർസ് ഒക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഒരു പേപ്പർ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം നല്ല ഒരുപാട് ഇങ്ങനെ ടൈറ്റായിട്ട് വന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാനും. പിന്നെ നമുക്ക് അതിന് ചിലവാണെങ്കിലും തീരെ വന്നിട്ടില്ല. ഒരു ക്രേ പേപ്പറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം വന്നിട്ടേ ഉള്ളൂ. ഒരു ഫുള്ളൊരു ഷീറ്റിന് തന്നെ നമുക്ക് ആകെ ഒരു 5 രൂപയേ വരുന്നുള്ളൂ.
ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ തെർമോക്കോളിൻ്റെ ബോൾസ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റിലുള്ള സ്റ്റാർസൊക്കെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവും, കാരണം പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ കട്ട് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇനി അടുത്തൊരു ടൈപ്പ് ക്രിസ്മസ് ട്രീ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിനെടുത്തിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ആ ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു പിക്ചേഴ്സ് ഒന്നുമല്ല, നമുക്ക് ആ ഒരു എഴുത്തുണ്ടല്ലോ, ആ ഒരു റൈറ്റിങ്സ് മാത്രം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇംഗ്ലീഷോ മലയാളമോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഒരു റൈറ്റിങ്സൊക്കെ ഉള്ള ആ ഒരു പേജസ് നോക്കിയിട്ട് എടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്നിട്ട് അതിലിങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചൊരു ഹെഡിങ്സ് ഒക്കെ ഉണ്ടാവില്ല, സബ് ഹെഡിങ്സ്, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു നല്ലത്. അപ്പോൾ ആ ഒരു നോർമൽ ടൈപ്പ് ആ ഒരു എഴുത്ത് മാത്രം ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളറ് ചെറിയ ഹെഡിങ്സ് ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ ആ സൈഡ്സിലുള്ള ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ലീഫിൻ്റെ ഷേപ്പിൽ ആദ്യം ജസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ഈ പേപ്പേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ചധികം പേപ്പേഴ്സ് ഇങ്ങനെ അട്ടിയാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ നമ്മൾ ഒരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലീഫിൻ്റെ ഷേപ്പിൽ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ചെറിയൊരു ടൈപ്പ് ലീഫിൻ്റെ ഷേപ്പിലും കൂടെ നമ്മളൊന്ന് ഇങ്ങനെ കുറച്ചും കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ചൊരു കട്ടിയുള്ളൊരു പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആ ക്രിസ്മസ് ട്രീയുടെ ഒരു കോൺഷേപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ബുക്കിൻ്റെ ഒരു ബാക്ക് സൈഡിലുള്ള കവറോ എടുത്തിട്ട് ഇതുപോലെ ഒരു കോൺഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു താഴെ ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടേബിൾ ടോപ്പിൽ വെക്കാനുള്ളൊരു പാകത്തിനൊന്നും ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വലിയൊരു സൈസിലുള്ള ഒരു ലീഫ് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക സിസേഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഒരു സൈഡിലുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേപ്പേഴ്സിനും ചെയ്യാം. പിന്നെ നമ്മൾ ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനും നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം കേട്ടോ, പേപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫിൻ്റെ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെ താഴോട്ടായിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഫുള്ളായിട്ട് ഒരു റോ ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സെക്കൻഡ് റോയിൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു ലീഫിൻ്റെ ഒരു പകുതി ഇങ്ങനെ കാണുന്ന രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും, ആ പശ തേച്ചതൊന്നും അത്ര അങ്ങോട്ട് കാണൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിയതൊക്കെ നമ്മൾ താഴെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു മേലോട്ട് നമ്മൾ ചെറുതാക്കിയിട്ടുള്ള ലീവ്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ ഈ ടേബിളിൽ വെക്കുന്ന സമയത്ത് താഴെയുള്ള ലീവ്സൊക്കെ ഇങ്ങനെ ടേബിളിൽ ടച്ച് ചെയ്യാണ്. അപ്പോൾ ഒരു ഒരു ഗൗൺ ഇട്ട പോലെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു മേലോട്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മേലെ പെയിൻറ്റൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പെയിൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെയിൻറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു കളർ മാത്രം ആവേണ്ട ചെറിയൊരു ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രൂ കോഫിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മളത് കുറച്ചൊരു വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊരു പൊടി ഇട്ടിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനപ്പം ഈ പേപ്പറിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ ഒരു കോഫി കളർ ആക്കാൻ വിചാരിച്ചിട്ടില്ല. ആ ഒരു ലീവ്സിൻ്റെ ആ ഒരു താഴെ ഭാഗം ഉണ്ടല്ലോ, ഒരു വി ഷേപ്പിലുള്ള, അപ്പോൾ അവിടെ മാത്രം അതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേ ഞാനത്ര വിചാരിച്ച പോലെ അത്ര ഒരു എളുപ്പമായിട്ടത് നടക്കുന്നില്ല. കാരണം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബാക്കി ലീവ്സിൻ്റെ ആ ഒരു സൈഡിലും എല്ലായിടത്തും ഇങ്ങനെ ആവുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നീട് ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിച്ച് നന്നായിട്ടൊക്കെ ഒന്ന് അടിച്ചു നോക്കി. എങ്ങനെ അടിച്ചിട്ടും ഇങ്ങനെ ബാക്കി ലീവ്സിലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ആകെ വൃത്തിയേടാവുമായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ദേഷ്യം വന്നിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിത് വീഡിയോ ഇടാതിരുന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലീവ്സിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കോഫി പൗഡർ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യാം. എന്നിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രം നിങ്ങളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. എൻ്റെ ഒരു പ്ലാൻ അങ്ങനെയായിരുന്നു. പെയിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ള ഒരു
ഒരു ക്രിസ്മസ് ഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു കോഫി പൗഡറൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ന്യൂസ് പേപ്പർ ഫുള്ളായിട്ട് ഇങ്ങനെ കോഫി പൗഡറിൻ്റെ ആ ഒരു ലിക്വിഡിലാക്കി വെച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊരു വിൻറ്റേജ് സ്റ്റൈലിലൊരു പേപ്പർ ആക്കി എടുത്തിട്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നല്ല ഭംഗിയുണ്ടെന്നൊന്നും പറയുന്നില്ല, കാരണം ഒരു ഐഡിയ നല്ലതായിരുന്നു, പക്ഷെ ചെയ്തത് ഫ്ലോപ്പായി പോയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നോ പെയിൻറ് ക്രിസ്മസ് ട്രീ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തേത് ചെയ്തത് വിൻറ്റേജ് സ്റ്റൈല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സ്റ്റൈല് നമ്മളൊരു കലണ്ടർ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ കോഫി പൗഡർ വെച്ചിട്ട് നമുക്ക് ആ ഒരു പേപ്പേഴ്സൊക്കെ വിൻറ്റേജ് സ്റ്റൈലിലാക്കുക എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വലിയ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു നോർമൽ ടൈമിൽ ഇടാതിരുന്നത്. അപ്പോൾ ആ ഒരു 4:30 നമ്മൾ കറക്റ്റ് ടൈമിൽ വേറൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്ന് 4:30 PM ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും മറക്കാതിരുന്ന് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.